ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റോ സ്റ്റോറിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പട്ടി പോലും നോക്കാനില്ല. ആ സമയത്താണ് 47 വയസ്സുള്ള ഈ ഒരു നടൻ കക്ഷിയുടെ അടുത്ത അപ്കമിംഗ് ഫിലിമായ കങ്കുവയുടെ ടീസർ ഇറങ്ങിയത്. സൂര്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെ കുറിച്ച് മാത്രമാണ് സംസാരം. ഈ ഒരു ടീസർ ഇറക്കി എനിക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു ബാറ്റിൽ ഫീൽഡാണ് കാണിക്കുന്നത്. സോ അത് ഏകദേശം 5 ലക്ഷം ഡീറ്റെയിൽസ് കൂടുതലൊന്നും പുറത്ത് വിട്ടിട്ടില്ല. 170 കോടി രൂപ ബഡ്ജറ്റിൽ ഒരു പടം 3D ഇറങ്ങുക, അത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നായികയും നായകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. കഥ എന്താണെന്ന് പോലും ഒരു ക്ലൂ പോലും പുറത്ത് വിട്ടിട്ടില്ല. കങ്കുവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ബട്ട് എനിവേസ് ക്രിട്ടിക്സ് പറയുന്നത് ഇതൊരു 2 ടൈം ബേസ് ചെയ്തിട്ടുള്ള കഥയായിരിക്കും എന്ന് പറയുമ്പോൾ ഒരു മുത്തശ്ശി നല്ല കഥ പറയുന്നത് പോലെയായിരിക്കും ഈ ഒരു നടക്കുന്നുണ്ടാകാം എന്ന് ഊഹം പറയുന്നുണ്ട്. ഞാൻ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഇതിൻ്റെ ആ ഒരു തീയറി ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന 2 പടങ്ങളാണ് ലോർഡ് ഓഫ് ദ റിംഗ്സും ഹാരി പോട്ടറും. ഇത് വരാനുള്ള കാരണം കക്ഷി അതിൽ ഉപയോഗിക്കുന്ന ഒരു പടച്ചട്ട, പിന്നെ ആ ഒരു ടീസിൽ ഇരിക്കുന്ന ഒരു ഫോണ്ടിങ് സ്റ്റൈലെല്ലാം അതുമായിട്ടൊരു സിമിലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടറിയാം, എനിക്ക് തോന്നുന്നു വിജയുടെ ലിയോ എന്ന പടത്തിന് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഈ ഒരു പടം. ബട്ട് എനിവേസ് സോഷ്യൽ മീഡിയ ഫ്ലഡഡ് ആണ്, സൂര്യയുടെ ഫാൻസ് നല്ല തുന്നല നിൽക്കുന്നത്. കണ്ടറിയാം.